ഓരോ ദിവസവും ഇങ്ങനെ എണ്ണിപ്പെറുക്കിച്ച് ഒരു റിലേഷനിലായിരിക്കുന്നതിനെ കഴിഞ്ഞും എത്രയോ നല്ലതാണ് സിംഗിൾ ആയിരിക്കുക. പേരൻസിനോട് സംസാരിക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഈസി ആണെന്നറിയില്ല. നീ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്നുകിൽ നിന്നെ കൊല്ലുമെങ്കിൽ ഞാനും ചോദിക്കും. നമസ്കാരം, ലൈഫ് അൺഎഡിറ്റഡിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുൻപ് ഒരു വാർണിംഗ് ഉണ്ട്. ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടേത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ടോക്സിക് ആക്കുന്ന എന്തെങ്കിലും എലമെൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ ഭയങ്കര എക്സ്പേർട്ടായിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ കുറേ എക്സ്പീരിയൻസുകൾ, നമ്മൾ ഒരുപാട് പേരോട് സംസാരിച്ചതിൽ നിന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ നമ്മൾ വായിച്ചും അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ശേഖരിച്ചിട്ടുള്ള കുറേ ഇൻഫർമേഷൻ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത്, ശരിക്കും ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു പാർട്ട്ണറിനെ കിട്ടുന്നു നമ്മുടെ എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ എടുക്കുന്ന ഡിസിഷൻ എത്രത്തോളം ശരിയായിരിക്കണം എന്നുള്ളത് നമ്മുടെ ലൈഫിനെ തന്നെ, പിന്നീട് അങ്ങോട്ടേക്കുള്ള നമ്മുടെ ടോട്ടൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അല്ല, നിങ്ങളിപ്പോൾ ഒരു റിലേഷനിലാണെങ്കിൽ ഇത്തരത്തിലുള്ള, അതായത് ഇനി നമ്മൾ പറയാൻ പോകുന്ന ചില സൈൻസ് അതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ അതൊരു വാർണിംഗ് ആയിട്ട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഹൈഡിങ് തിങ്സ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് പലപ്പോഴായിട്ട് തോന്നുകയാണ് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഹൈഡ് ചെയ്യരുത് എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ അവരെപ്പോഴും ഹൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നു. ഇനി മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ, നിങ്ങൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് പലപ്പോഴായിട്ട് അവരിൽ നിന്ന് പലതും ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നിങ്ങളുടെ ലവർ നിങ്ങളെ ഫോൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് പറയാൻ നിങ്ങൾക്കൊരു താല്പര്യക്കുറവ് തോന്നും. അപ്പോൾ നിങ്ങൾ പറയുക, ഇല്ല വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതായിരുന്നു എന്ന് പറയേണ്ടി വരിക. സി, ദർ ഈസ് സംതിങ്. നിങ്ങൾക്ക് ഓപ്പണായിട്ട് ആ കാര്യം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഹൈഡ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ആ റിലേഷൻഷിപ്പ് അത്ര ഹെൽത്തി അല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, റിലേഷൻഷിപ്പ് വൺ സൈഡഡ് ആയിട്ടിരിക്കുക. അതായത് എപ്പോഴും കൊടുക്കുന്നത് ഒരാളും റിസീവ് ചെയ്യുന്നത് മറ്റൊരാളുമായിട്ടിരിക്കുന്നൊരു അവസ്ഥയുണ്ട്. അതിപ്പോൾ ഒരു ഫോൺ റീചാർജ് ചെയ്യുന്ന കാര്യം തൊട്ട് നമ്മളിപ്പോൾ ക്ഷമിച്ച് കൊടുക്കുക ആണെങ്കിൽ പോലും എപ്പോഴും ഒരാൾ ഒരു സൈഡിൽ നിന്ന് മാത്രമാണുള്ളൂ. നമ്മൾ തിരിച്ചത് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടുന്നില്ല. ഇങ്ങോട്ടേക്ക് അവരുടെ ഇമോഷണൽ ബോർഡൻസ് ഒക്കെ കൊണ്ടുവന്ന് ഷവർ ചെയ്യും. നമ്മൾ ഈ അവരുടെ കഥയെല്ലാം കേൾക്കണം, അവരുടെ സങ്കടത്തിന് നമ്മളെ സമാധാനിപ്പിക്കണം ഒക്കെ ചെയ്യണം. പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോഴേക്കും ഈ പേഴ്സണെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് തോന്നും ഇപ്പോഴും ഇത് വൺ സൈഡഡ് ആവുകയാണ്, ഇത് ഒരാളെക്കുറിച്ച് മാത്രമാണ്, രണ്ട് പേരും കൂടെ ഒരുപോലെ ഗിവ് ആൻഡ് ടേക്ക് ഉള്ളപ്പോഴല്ലേ ഇതൊരു ഹെൽത്തി റിലേഷൻ ആവുള്ളൂ. അപ്പോൾ ഇത് വൺ സൈഡഡ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു ഹെൽത്തി റിലേഷൻ്റെ ലക്ഷണമല്ല. ഇനി മൂന്നാമത്തെ ഒരു സംഭവം എന്താണെന്നറിയോ, നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളെ ഭയങ്കര ആവശ്യമാണ്. ദി നീഡ് യു എ ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആവശ്യമാണ്, നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വരുത്തി തീർക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നും. പക്ഷെ കുറച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാ സ്പേസിനെയും ഇത് വല്ലാണ്ട് ഇങ്ങനെ ഞെരുക്കുന്ന പോലത്തെ ഒരു ഫീൽ വരും. അപ്പോൾ ഇവർ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഈ റിലേഷനെ ടോക്സിക് ആക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. എന്ത് വഴക്കുണ്ടായാലും ഫൈറ്റ് ഉണ്ടായാലും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും, പക്ഷെ നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല കേട്ടോ, നീ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്നുകിൽ നിന്നെ കൊല്ലും അല്ലെങ്കിൽ ഞാനും ചാവും. ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മളെ ഒന്നുകിൽ ത്രെട്ടൺ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അവർ സ്വയം അവർക്ക് എന്തെങ്കിലും വരുത്തും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും, നീ എന്നെ ഇട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മളെ റിലേഷനിൽ പിടിച്ചു നിർത്തുന്ന ആളുകൾ. ഇതിപ്പോൾ കേൾക്കുമ്പോൾ നല്ല റിലേഷനിൽ പോകുന്ന പലർക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കാണുന്ന പത്രവാർത്തകളിലും സംഭവങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ റിലേഷനിൽ അത് നമ്മളിതിനെ ശരിക്കും വിശ്വസിക്കുക, അയ്യോ ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കളയുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു രക്ഷകൻ്റെ റോളൊക്കെ എടുക്കും.
രക്ഷകൻ അല്ലെങ്കിൽ രക്ഷകയായിട്ട് ഇയാളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതം ത്യാഗം ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവന് ഞാനില്ലാതെ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഞാനില്ലാതെ പറ്റില്ലല്ലോ, ചുമ്മാതാ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ പുല്ലുപോലെ ജീവിക്കും. പക്ഷെ നമ്മൾ ഈ ഇമോഷണൽ ഡ്രാമയിൽ വീണിട്ടുണ്ടല്ലോ, റിലേഷൻ എത്ര ടോക്സിക് ആയാലും നമ്മൾ ഓ ഞാനില്ലാതെ അവന് പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു ഫീലിങ്ങിൽ നമ്മൾ കടിച്ചു തൂങ്ങി നിൽക്കും. അപ്പോൾ അതാണ് നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ ദേ നീഡ് യു അ ലോട്ട്, നീ ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വാർണിംഗ് ആയിട്ടാണ് എടുക്കേണ്ടത്. അത് ശരിക്കുള്ള സ്നേഹമല്ല. നാലാമത്തെ ഒരു പോയിന്റ്, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്ത് സംഭവിച്ചാലും നമുക്കറിയാം ഇത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാണ്. അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അവസാനം കറങ്ങി തരും, പറയും അത് എന്തുകൊണ്ട് എനിക്ക് അങ്ങോട്ട് മിസ്റ്റേക്ക് ചെയ്യേണ്ടി വന്നത്, ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ നീ ഫോണെടുത്ത് നീ എന്നോട് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് അത് അവസാനം വന്നിട്ട് നമ്മുടെ മിസ്റ്റേക്ക് ആക്കി കളയും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിനി അങ്ങനത്തെ ഒരാളാണോ എന്നൊന്ന് റീതിങ്ക് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് കേട്ടോ. സ്വയം ബ്ലെയിം ഒന്നും ഏറ്റെടുക്കാതെ എപ്പോഴും അതർ സൈഡിൽ നിൽക്കുന്ന ആളെ മാത്രം ബ്ലെയിം ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ റിലേഷനിൽ പാർട്ണറായിട്ട് കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അതൊരു ഹെൽത്തി റിലേഷൻ അല്ല. ചില സമയത്തൊക്കെ നമ്മുടെ കുറ്റം ഏറ്റു പറയാനും മിസ്റ്റേക്സ് ഏറ്റെടുക്കാനും ആ ബ്ലെയിം ഏറ്റെടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൂടെ കാണിക്കുന്ന ഒരാളുകൂടി ആയിരിക്കണം നിങ്ങളുടെ പാർട്ണർ. അഞ്ചാമത്തെ ഒരു പോയിന്റ്, ചില ആളുകളുണ്ട് ദേ വിൽ ചേഞ്ച് യു സ്ലോലി. അപ്പോൾ നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം കുറേ നാളായിട്ട് നമ്മൾ ഒരാളുമായിട്ടൊരു റിലേഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റിലേഷൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ചില ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറി തുടങ്ങും അല്ലേ. ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സ് നമ്മൾ ഇടുന്നതാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ആ ഡ്രസ്സ് ഇട്ട് തുടങ്ങും. ഇപ്പോൾ നമ്മൾ ഒരു ഹെയർ സ്റ്റൈലാണ് നമുക്ക് നമ്മളെ കാണാൻ അവർക്ക് ഇഷ്ടമെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് തുടങ്ങും. അങ്ങനെ ഒരു കുറേ കാലം കഴിയും, അവരുടെ ടേസ്റ്റിനും പ്രിഫറൻസിനും അനുസരിച്ച് നമ്മൾ ജീവിച്ച് ജീവിച്ച് ഒരു സമയത്ത് വരുമ്പോഴേക്കും നമുക്ക് തോന്നി തുടങ്ങും നമ്മൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതായത് നമ്മളെന്നുള്ളൊരു പേഴ്സൺ ആ റിയൽ മീ എന്നുള്ളൊരു സാധനത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മോൾഡ് ചെയ്തെടുത്തൊരു സാധനമായിട്ട് നമ്മൾ പതുക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ ഇത് ഓർത്തിട്ട് ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്ക് തിരിച്ചിറങ്ങി വരാൻ പറ്റില്ല. അപ്പോൾ അവർ പറയും നിനക്ക് പണ്ട് കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പം എന്താ ഈ മാറ്റം എന്ന് ചോദിക്കും. പക്ഷേ പണ്ട് നമ്മൾ അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിലേഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എഫേർട്ട് എടുക്കുന്നതാണ്. ഒരു പരിധിവരെ പാർട്ണറിൻ്റെ ഇഷ്ടത്തിനുള്ള ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്കും അവർക്കും സന്തോഷം തരുന്ന കാര്യമാണ്. ഞാൻ ഈ മൂക്ക് കുത്തിയത് സ്ത്രീക്ക് മൂക്ക് കുത്തുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. എനിക്ക് മൂക്ക് കുത്തുന്നതിനോട് അന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ സ്ത്രീക്ക് ഇഷ്ടമായതുകൊണ്ട് എന്തുകൊണ്ട് കുത്തി നോക്കിക്കൂടാ എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ പിന്നെ ഞാനൊരു ഗ്രേറ്റ് മൂക്കുത്തി ഫാനായി മാറിയതാണ്. അപ്പോൾ ഞങ്ങളുടെ റിലേഷനിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ബട്ട് ഇറ്റ് ഡസൻ മീൻ നിങ്ങൾ മൊത്തത്തിലുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറിയിട്ട് നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മോൾഡ് ചെയ്തു, ശരിക്കുള്ള ഞാൻ ഇങ്ങനെ അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് റീതിങ്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇനി ആറാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, നിങ്ങളുടെ ഈ റിലേഷൻ നിങ്ങളുടെ ചുറ്റുമുള്ള ബാക്കിയുള്ള റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. നമ്മളൊരു പ്രണയത്തിലാവുന്ന സമയത്ത് നമുക്ക് ചുറ്റും വേറെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, നമ്മുടെ കൂടെ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, നമുക്ക് പേരൻസ് ഉണ്ട്, നമുക്ക് സിബ്ലിങ്സ് ഉണ്ട്, നമുക്ക് റിലേറ്റീവ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഇങ്ങനെ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പിനെയൊക്കെ ഇത് അൺഹെൽത്തി ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. കാരണം പലപ്പോഴും നമ്മുടെ പാർട്ണർ ഒരു പരിധി കൂടുതൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴോ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ചുറ്റുമുള്ളവരെ നമ്മൾ കാണാതെ പോകും. പിന്നെ നാളെ ഒരു സമയത്ത് ഈ റിലേഷനിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ വരുമ്പോഴേക്കും നമുക്ക് ചെന്ന് സംസാരിക്കാൻ പോലും ഒരാളുണ്ടാവില്ല. കാരണം അപ്പോൾ ഇവരൊക്കെ പറയും നിനക്ക് അവളെ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ അവനെ കിട്ടിയപ്പോൾ നമ്മളെയൊന്നും വേണ്ടായിരുന്നല്ലോ എന്നുള്ളത്. സോ നിങ്ങൾക്കൊരു ഹെൽത്തി റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ബാക്കിയുള്ള റിലേഷനെയും കൂടി ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ഹെൽത്തി റിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നൗ ദ സെവൻത് പോയിന്റ്, നിങ്ങളുടെ പാർട്ണർ കൺട്രോളിങ് ആവുകയാണെങ്കിൽ, അതായത് ഒരു പരിധി കൂടുതൽ എല്ലാ കാര്യത്തിനും കൺട്രോൾ ചെയ്യുന്നു, അത് പലതരത്തിൽ കൺട്രോൾ ചെയ്യും. ദേഷ്യം കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നീ ഇപ്പോൾ പോകണ്ട അല്ലെങ്കിൽ നീ അവനോട് മിണ്ടണ്ട, നീ നിൻ്റെ അടുത്ത് അവൻ്റെ കമ്പനി കീപ്പ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകൾ ഇതിനെ ഭയങ്കര ഭംഗിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതൊരു ഇമോഷണൽ സംഭവമാക്കി മാറ്റിയിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യും. അതായത് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയുന്നത് ഞാനിതിപ്പോൾ നിന്നോടല്ലാതെ എനിക്ക് വേറെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ. സി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളതിനകത്ത് പെട്ടെന്ന് ഫ്ലാറ്റാവും, അതുകൊണ്ടായിരിക്കും അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞത്. ഇപ്പം എൻ്റെ അടുത്തല്ലേ ആ ഒരു ഫ്രീഡത്തിൽ പറയാൻ പറ്റുള്ളൂ, നീ ഇങ്ങനെ ആവുന്നതാണ് എനിക്കിഷ്ടം, എൻ്റെ ഇഷ്ടം എനിക്ക് നിന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഫ്ലാറ്റായി പോവും. പക്ഷേ ആക്ച്വലി അത് വേറൊരു തരത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നതിൽ നിന്ന്
നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ പലപ്പോഴും നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും ഒരുപാട് താമസിച്ച് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ എപ്പോഴും ഓവറായിട്ട് മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് റിലേഷൻഷിപ്പിൻ്റെ പോക്കെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് റീതിങ്ക് ചെയ്യണം. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പാർട്ട്ണർ അബ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരിക്കലും ഒരു ഹെൽത്തി റിലേഷൻ അല്ല, ഇറ്റ്സ് എ ടോക്സിക് റിലേഷൻ. അതിപ്പോൾ വെർബലി ആവാം, ഫിസിക്കലി ആവാം, ഇമോഷണലി ആവാം, പലതരത്തിൽ അവർക്ക് നമ്മളെ അബ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, നമ്മളെ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുക, ഫിസിക്കലി ടോർച്ചർ ചെയ്യുക, ഇതിൻ്റെയൊക്കെ അവസാനം നമ്മൾ പലപ്പോഴും വിചാരിക്കും അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻ ആയിരുന്നിട്ടും എന്തുകൊണ്ട് ആ പെൺകുട്ടി അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ആൺകുട്ടി ഈ റിലേഷനിൽ കണ്ടിന്യൂ ചെയ്തു എന്ന് നമുക്ക് തോന്നും. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ പിന്നാമ്പുറം പരിശോധിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ അബ്യൂസ് ചെയ്യുന്ന ആൾ ചില സമയത്ത് ഭയങ്കര സ്നേഹം കാണിക്കും, ഭ്രാന്തമായിട്ടുള്ള സ്നേഹം കാണിക്കും. അപ്പോൾ ഈ വല്ലപ്പോഴും കാണിക്കുന്ന ഈ സ്നേഹം മതി മിക്കപ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഈ അബ്യൂസ് എല്ലാം മറക്കാൻ. അൾട്ടിമേറ്റ്ലി എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്നൊരു തെറ്റിദ്ധാരണയിൽ കുരുങ്ങിപ്പോയിട്ടാണ് പലപ്പോഴും ഈ അബ്യൂസുകൾക്കൊക്കെ നിന്നു കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസ് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡിസർവ് ചെയ്യുന്നില്ല, ഡെഫിനറ്റായിട്ടും ആ റിലേഷനിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യണം. ഇതൊന്നും ചെയ്യാത്ത ഒരുപാട് പേരെയാണ് നമ്മൾ പലപ്പോഴും പത്രത്താളുകളിലും വാർത്തകളിലും ഒക്കെ ഇങ്ങനെ ദുരന്ത കോളങ്ങളിൽ കാണേണ്ടി വരുന്നത്. സോ എപ്പോഴെങ്കിലും അത് റിയലൈസ് ചെയ്യുകയാണെങ്കിൽ, അബ്യൂസ് റിയലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ റിലേഷനിൽ നിൽക്കരുത്, ഇറ്റ്സ് എ ടോക്സിക് റിലേഷൻ. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് പുതുതായിട്ട് പ്രണയിക്കാൻ തുടങ്ങിയ ആളുകൾ ഈ ചുറ്റുപാട് നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് അവർക്ക് ബോധം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർ 24 hours ഒരു ഹെഡ്ഫോണിൽ ഇങ്ങനെ മറ്റേ ആളുമായിട്ട് സംസാരിച്ച് ചുറ്റുപാട് നടക്കുന്ന ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഇത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് വേറൊരു ലൈഫുണ്ട്. നമ്മുടെ ലൈഫിന് ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാത്രമാണ് റിലേഷൻ. ഈ റിലേഷൻ അവിടെ വെച്ചിട്ട് നമ്മൾ പോകുന്ന വഴിക്കുണ്ടല്ലോ, നമ്മുടെ പടത്തോഴപ്പും നമ്മുടെ ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കാതെയാവും, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇതിനൊക്കെ നമ്മൾ സ്കിപ്പായിട്ട് നമ്മൾ ഈ ഒരു ഒറ്റ പേഴ്സണെ ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു സമയം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ കുറേ വർഷങ്ങളൊക്കെ കടന്നു പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ പലതും ചെയ്യാനുള്ള ഒരുപാട് നല്ല സമയം നമ്മൾ ഈ റിലേഷൻ്റെ പേരിൽ കളഞ്ഞിട്ടുണ്ട്. റിലേഷന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കരുത് എന്നല്ല, പക്ഷേ മാറ്റി വെച്ചിട്ടുണ്ടാവണം. പക്ഷേ 24/7 ഒരു റിലേഷൻ ഇങ്ങനെ നിങ്ങളുടെ തലയിൽ കൊണ്ടു നടക്കരുത്. നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു സ്പേസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ അല്ലാത്തൊരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഗ്രോത്തിലേക്കല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ടായി, അതായത് ഈ റിലേഷൻഷിപ്പിൽ ഫൈറ്റുകൾ നടക്കുന്നുണ്ടായിരിക്കും, പിന്നെ കോംപ്രമൈസസ് നടക്കുന്നുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ ഈ മേലെ പറഞ്ഞ പല പല പോയിന്റുകൾ നിങ്ങളുടെ റിലേഷനിൽ പലപ്പോഴായിട്ട് സംഭവിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ അന്ന് വൈകിട്ട് ഫോൺ വിളിച്ച് അവസാനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അന്ന് വൈകിട്ട് കണ്ട് പിരിയുന്നൊരു സമയമുള്ള ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ റിലീഫ് തോന്നാറുണ്ടോ? അതായത് ഓ ആശ്വാസമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി റിലേഷൻ. ഹെൽത്തി റിലേഷൻ ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം അവരുടെ കൂടെ തന്നെ ആയിരിക്കാനാണ് ആഗ്രഹിക്കുക, അവരോട് തന്നെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ അല്ലാതെ ഈ ആൾ നമ്മുടെ കൂടെ നിന്ന് മാറുമ്പോൾ, ആളുടെ ആ ഒരു പ്രസൻസ് മാറുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങളൊരു ദീർഘനിശ്വാസം എടുത്തിട്ട് കുറച്ചൊന്ന് റിലീവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെർ ഈസ് സംതിങ് റോങ്. ആ റിലേഷനിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ റിലേഷനെക്കുറിച്ച് റീതിങ്ക് ചെയ്യേണ്ട സമയമാണ്. ഇനി ഇതിനൊക്കെ അപ്പുറത്ത് ഫൈനൽ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഗട്ട് ഫീൽ ഉണ്ടാവും. നമ്മളൊരു റിലേഷനിലാവുന്ന സമയത്ത്, ഈ റിലേഷൻ മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ മനസാക്ഷി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മളോട് പറയുന്നുണ്ടായിരിക്കും, ഇത് നിനക്ക് പറ്റിയതാണോ, ഇത് നമുക്ക് വേണോ. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ പ്രണയത്തിൻ്റെ മുകളിൽ കയറുന്നിട്ട് നമ്മൾ പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, ഇതാണ് എൻ്റെ ഐഡിയൽ ആള്, ഇതിനപ്പുറത്തേക്ക് വേറൊരാൾ എനിക്ക് കിട്ടില്ല, തന്നെയല്ല ഇയാളോട് എനിക്ക് ഇഷ്ടം തോന്നിപ്പോയ സ്ഥിതിക്ക് ഇനി എനിക്ക് നാളെ എനിക്ക് വേറൊരാളെ സ്നേഹിക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. ഇങ്ങനെയുള്ള കുറേ ഡയലോഗുകൾ നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞ് നമ്മുടെ മനസാക്ഷി പറയുന്നത്, അതായത് നമ്മുടെ ഈ ഗട്ട് ഫീല് പറയുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാതെ പോകും. അപ്പോൾ ആക്ച്വലി ആ ഫീലാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഫീല്. നമുക്ക് തന്നെ അറിയാം ഇത് നമുക്ക് വേണ്ട റിലേഷനാണോ, നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പറച്ചിലുണ്ടല്ലോ, അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കണം. പണ്ടൊരിക്കൽ ഞങ്ങളുടെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വന്നൊരു കൗൺസിലർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്.
അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, നമ്മളൊരു പ്രണയത്തിലാവുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷനിലാവുന്ന സമയത്ത് നമ്മളൊരു മഴവില്ലിൻ്റെ ഒരു ബബിളിനകത്ത് കയറി നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ ബബിളിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പുറം ലോകം എല്ലാം കാണുന്നത്. അപ്പോൾ ഈ മഴവില്ലിൻ്റെ ബബിൾ ഫ്രണ്ടിലുള്ളതുകൊണ്ട് നമുക്ക് കാണുന്നതൊക്കെ ഭയങ്കര കളർഫുൾ ആയിട്ട് തോന്നും. പക്ഷേ റിയൽ ലൈഫിൽ അത് അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ നമ്മളൊരു റിലേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറി നിന്നൊന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ഈ പ്രണയത്തിൻ്റെ ബബിൾ ഇല്ലെങ്കിലും എനിക്ക് ഇയാളെ ഇഷ്ടമായിരിക്കുമോ? അതായത് ഹീ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഷീ ആസ് എ പേഴ്സൺ മാറി നിന്നൊന്ന് ചിന്തിക്കണം. അതായത് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരാളെയാണോ, അതായത് ഈ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഇത്തരത്തിലുള്ള ഇത് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, ഈ ഇത്തരം സ്വഭാവ സവിശേഷതകളുള്ള പ്രണയമൊന്നും ഇല്ലാണ്ട് മാറി എന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരാളെയാണോ ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് ഇടയ്ക്കൊന്ന് മാറി എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഇതുപോലൊരു ടോക്സിക് റിലേഷനിലാണ് ഉള്ളതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തിനോട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് സംസാരിക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഈസിയാണെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊരു മെൻറ്ററായിട്ട് കാണുന്ന ആളുകളോട് ഓപ്പണായിട്ട് സംസാരിക്കുക. നിങ്ങൾക്കൊരു കൗൺസിലറിയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ആരുടെയെങ്കിലും ഒരു സഹായം വേണം ആ റിലേഷനിൽ നിന്ന് പുറത്തു കിടക്കാൻ, ഇമോഷണലി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സേവനങ്ങൾ സ്വീകരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഈ ത്രെട്ടനിങ് ആയിട്ടുള്ള നേച്ചറും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ വൺസ് തല വെച്ച് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങളത് സഫർ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ് അല്ലെങ്കിൽ ബാധ്യസ്ഥനാണ് എന്നൊന്നുമില്ല. അതിൻ്റെ അർത്ഥം യു ഡിസേർവ് ടു ബി ഹാപ്പി. അപ്പോൾ മറ്റേ സിംഗിൾ പ്രസംഗ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ബെറ്റർ ടു ബി സിംഗിൾ ദാൻ ടു ബി ഹേർട്ട്. അപ്പം നമ്മൾ വിഷമിച്ച് ഓരോ ദിവസവും ഇങ്ങനെ എണ്ണിപ്പെറുക്കി കരഞ്ഞ് വിഷമിച്ച് ഒരു റിലേഷനിലായിരിക്കുന്നതിനെ കഴിഞ്ഞും എത്രയോ നല്ലതാണ് സിംഗിളായിരിക്കുക, നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തുന്നത് വരെ. യെസ്, അപ്പോൾ അതായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. സാധാരണ ഞാൻ ഒരിക്കലും പറയാറില്ല ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് എന്നൊന്നും പറയാറില്ല. പക്ഷേ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. താങ്ക് യു.